ഹായ് ഹലോ, നമസ്കാരം. ഞാൻ ഉണ്ണി ചങ്ങരംകുളം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഓഫീസിനടുത്ത് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ ജ്യേഷ്ഠനായിട്ടുള്ള വിനോദേട്ടൻ്റെ തോട്ടത്തിലാണുള്ളത്. ആളിവിടെ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ വേനൽക്കാലം തുടങ്ങിയതിൻ്റെ ശേഷം നമുക്ക് വർക്ക് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് വർക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളെ വീഡിയോയിൽ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജാതിയെ കുറിച്ചിട്ടാണ്. ജാതി തൈകളെ കുറിച്ചിട്ട് പല തരത്തിലുള്ള ജാതികളുണ്ട് നമ്മൾ. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഈ വെറൈറ്റിയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ തോട്ടത്തിന് മറ്റൊരു പ്രത്യേകതകളും ഉണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ കൂടെ നമ്മുടെ രാശി എന്ന് പറയാവുന്ന ബാലേട്ടൻ കൂടിയിട്ട് ഈ ഒരു തോട്ടത്തിൽ വെച്ചാണ് ബാലേട്ടൻ എനിക്ക് കിട്ടുന്നത്. ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ബാലേട്ടനായിട്ടാണ്. അതിനുശേഷം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയില്ലേ. നമ്മൾ ഏത് തോട്ടത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് അത്രയും നല്ല അഭിപ്രായവും നല്ല കമൻസും പറഞ്ഞിട്ടുണ്ട് ബാലേട്ടനായിട്ടുള്ള എല്ലാ വർക്കുകൾക്കും. എൻ്റെ ഒരു ഏട്ടൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ആളെ കുറിച്ച് പറയാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ഓണറും നമ്മളുടെ എല്ലാ ഇതിനും ഭയങ്കര സപ്പോർട്ട് തരുന്ന ഒരു കക്ഷിയാണ്. നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ആളിവിടെ നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ വന്നാൽ നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഒരാളാണ് വിനോദേട്ടൻ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ജാതി, കണ്ടോളൂ. ഇതിൻ്റെ കായകൾ ഒക്കെ നോക്കിക്കോളൂ, അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്, കണ്ടോളൂ. ഇവിടെയൊക്കെ ഉണ്ട്, ഇതാ ഇത് നിറച്ച് പൂവിട്ടുണ്ടായിരുന്ന തൈയാണ്. പക്ഷേ ആ ഇടയ്ക്ക് മഴ പെയ്തതിൽ മൊത്തം കൊഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അത്യാവശ്യം കായൊക്കെ ഇതിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം 10 തൈകളാണ് വെച്ചത്. പക്ഷേ ഇതിൻ്റെ പല തൈകളും ഇപ്പം നിങ്ങളിലേക്ക് കാണിക്കാൻ പറ്റില്ല, ആകെ കൂടിയിട്ട് വള്ളിയൊക്കെ മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറ്റുന്ന കുറച്ച് തൈകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജാതി കായ്ക്കാനുള്ള ടൈം 3 വർഷമാണ്. പക്ഷേ ഇത് നമുക്ക് കൃത്യം 1.5 വർഷമാകുമ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങും. ഈ തൈ നമ്മളിവിടെ വെച്ചിട്ട് 3 മാസമാകുമ്പോഴേക്കും പൂവിട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മളിത് 3 മാസം കൊണ്ട് പൂവിട്ടിട്ടുള്ള ചെടിയുടെ വളരെ ചെറിയ ചെടിയാകുമ്പോൾ തന്നെ പൂവിട്ടുള്ള തൈകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ചെറുപ്പം മുതലേ പൂവിടാൻ തുടങ്ങുന്ന ഒരു തൈയാണ്. നമ്മൾ സാധാരണ നോർമൽ ജാതി വെച്ച് അത് കായ്ക്കുന്ന ടൈമാകുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ നമുക്ക് ജാതി അത്യാവശ്യം പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലോട്ട് കിട്ടും. അപ്പോൾ സാധാരണ നമുക്ക് ജാതി കർഷകരൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ജാതിയാണ് ഗോൾഡൻ. കാരണം വളരെ കുറഞ്ഞ സമയം നല്ല രീതിയിലുള്ള കായപിടുത്തം, പത്രയ്ക്ക് അത്യാവശ്യം നല്ല വെയിറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡൻ ജാതിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇനി ആരെങ്കിലും ജാതിയൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള നല്ല തൈകൾ നോക്കിയിട്ട് മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. നമുക്ക് പല തരത്തിലുള്ള ജാതികൾ കിട്ടുന്നുണ്ട്. പക്ഷേ ജാതികൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കായ്ക്കാനുള്ള ഒരു ടൈം. നമ്മൾ പല ജാതികളും നമ്മൾ നന്നായി മരം പോലെ വന്ന് നല്ല പന്തലിച്ച് പറമ്പ് നിറച്ചായിട്ട് നിൽക്കും. പക്ഷേ ഇത് കായ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ക്വാളിറ്റിയുള്ള നല്ല ബഡ് ചെയ്ത് നല്ല ടൈപ്പ് തൈകൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞതിനേക്കാൾ മുന്നേ കൃത്യമായ വളപ്രയോഗം, അത് പറയാതെ വയ്യ. ഏത് തൈയാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള വളപ്രയോഗം കൂടി കൊടുക്കുക. അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ നമുക്ക് കായ്ച്ച് കിട്ടും. നമുക്ക് ജാതിയിൽ മഞ്ഞപ്പത്രയടക്കം മഞ്ഞ ഇതിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പോലെ തന്നെയാണ്, ഒരു ഗോൾഡിൻ്റെ കളറിൽ സ്വർണ്ണ വർണ്ണ നിറത്തിൽ വിളഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഗോൾഡൻ ജാതിയൊക്കെ. കണ്ടല്ലേ, ഒരു പ്രത്യേക ടൈപ്പ് മഞ്ഞയാണ്. നമുക്ക് ഒരു കുത്തുന്ന മഞ്ഞല്ല, ഒരു ലൈറ്റ് മഞ്ഞയായിട്ട് ശരിക്കും നമ്മൾ പറയില്ലേ ഗോൾഡൻ, അതേ കളറിൽ നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട് നമ്മളുടെ ഈ തൈകൾ ഇതിൻ്റെ മുകളിൽ ഈ കായ പിടിച്ച് കിടക്കുന്നത് കാണാൻ. മറ്റ് ജാതിയേക്കാൾ കുറച്ചും കൂടി കാണാൻ ലുക്കാണ്. ഓക്കെ, ഇത് അത്യാവശ്യം വലിപ്പമുള്ള ജാതിയാണ്. ഇത് കൂടാതെ ചെറിയ ജാതിയുടെ മുകളിൽ വരെ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. വരൂ,
നമ്മൾ ആദ്യം കാണിച്ച ജാതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ജാതിയാണ്. പക്ഷേ ഇത് അതിനത്ര വലുപ്പമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലും കണ്ടില്ലേ കായ, അത്യാവശ്യം നിറച്ച് പൂവായിരുന്നു, നിറച്ച് പൂവുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കൽ നടന്നില്ല, കാരണം വെച്ചാൽ മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. മഴയത്ത് മൊത്തം കൊഴിഞ്ഞു പോയി. പക്ഷേ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ട് കായ ഉണ്ടായിട്ട് വരുന്നുണ്ട്, കണ്ടോ? നിറച്ച് പൂവുണ്ടായിട്ട് വന്നിരുന്ന ഒരു തൈ തന്നെയാണിതും. ചെറിയ ചെറിയ കായകളായിട്ട് വരുന്നേ ഉള്ളൂ, കണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ഒരു തൈ. ഇതിപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ തന്നെ അത്യാവശ്യം കായ പിടിച്ച് വരുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഇത് ഏകദേശം 1.5 വർഷമാകുമ്പോഴത്തേനും തന്നെ കായ്ക്കാൻ തുടങ്ങും. നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തൈകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ തൈകളൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൈകൾ എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ കൃത്യമായിട്ടുള്ള വളപ്രയോഗം അതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ തൈകൾ മേടിച്ച് വെച്ചു എന്ന് വെച്ചിട്ട് നമ്മളുടെ ഈ തൈകൾ നമുക്ക് കൃത്യമായിട്ട് കായ്ച്ചു കിട്ടില്ല. ഏത് തൈകളാണെങ്കിലും നമ്മളതിന് കൊടുക്കുന്ന വളപ്രയോഗം പോലെ ഇരിക്കും നമുക്ക് അതിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ടാവല്. നമ്മുടെ മലനാട് അഗ്രോ പ്ലാന്റേഷൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഏകദേശം 2000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിടുന്ന വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിച്ചെങ്കിൽ അതിന് ലൈക്കും കമൻസും ഷെയറൊക്കെ തരിക. പരമാവധി എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം, എങ്കിലേ നമുക്ക് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ വീഡിയോസ് മാത്രമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ മറ്റുള്ള തോട്ടങ്ങളിൽ പോയിട്ട് മറ്റുള്ളവർ ചെയ്ത കൃഷി എടുത്തിട്ടൊന്നും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ചാനലിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.